ഇവിടെ കിങ്ങിണി ഉള്ളതുണ്ട് ഉള്ളതുണ്ട് അതാണ് മണി ഉള്ളതുണ്ട് അങ്ങനെ നിങ്ങളിപ്പോ തിരിച്ചറിയുന്നത് തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ തിരിച്ചറിയാൻ ഒരു മാണസമ്മാനമായിട്ട് കിട്ടി അതിലെ ഞാൻ ചോദിക്കുന്ന ഏതൊന്നും ഇപ്പം ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും ഇപ്പൊ ചാനലുകാരുടെ ഒക്കെ ഒരു ഘോഷയാത്രയാന്ന് തോന്നുന്നു ഈ കർഷകർക്ക് ഒരു പരിഗണന കിട്ടുന്നില്ല പൊന്നാട കൊണ്ടോ അല്ലെങ്കിൽ അനുമോദനം കൊണ്ടോ ചാനലിൽ വന്നു കൊണ്ടോ കാര്യം അല്ലെ കഷ്ടപ്പാടെന്തോന്ന് മനസ്സിലാവണം അല്ലേ ആ കർഷകനെ മനസ്സിലാക്കി കർഷകന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട പത്തനംതിട്ട കൊടുമൺ എന്ത് ചെയ്യുന്നത് കൊടുമൺ കൊടുമണിലാണ് ഒരു വിശേഷമായ ഒരു സംഭവം ഹൈക്കാട് ഇവിടെ ഹൈക്കാട് അന്നേരം ഇവിടെ ഒരു പശു പ്രസവിച്ചു ഒറ്റ പ്രസവത്തി മൂന്ന് മിടുക്കരായ കുട്ടികൾ പെൺകുട്ടികൾ പെൺകുട്ടികളാണ് പെൺകുട്ടികൾ അതിൻ്റെ വിശേഷത്തിലേക്ക് പോവുകയാണ് സാറിൻ്റെ പേര് അങ്ങനെ മധു മധു അന്നേരം വേറെ പശുക്കളുണ്ടോ ഉണ്ട് 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 എത്ര പശുക്കളുണ്ട് ഇപ്പോൾ ആറ് ആറ് പശുക്കളുണ്ട് ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ആദ്യം ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ആദ്യം ഏനത്തിൽപ്പെട്ടതാ ഇത് എച്ച് എഫ് എന്ന് പറയുന്ന ഏനത്തിൽപ്പെട്ടതാണ് ആ ഹാ ഇതിനെ കുട്ടി രൂപത്തിലേ വാങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുവന്ന് മുതൽ വളർത്തി കൊണ്ടുവന്നതാണ് ചെറു ചെറിയ കൊണ്ടുവന്നത് ആ ഓക്കെ എന്നിട്ട് ഇത് എത്രാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ ആണ് ഇങ്ങനെ സംഭവം മുമ്പുള്ള ഒറ്റ കുട്ടിയെ ഉള്ളായിരുന്നു മറ്റേ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആഹ് ഇപ്പോൾ പിന്നെ ഈ ഇത് അമ്മക്കൊന്നും അറിയില്ലായിരുന്നു ആ ർഭിണിയായിട്ട് സമയത്തോ സംശയം തോന്നിയില്ല നോർമലായിട്ട് നമുക്ക് വയറൊക്കെ ഉള്ളായിരുന്നു തോന്നിയിട്ടില്ല പിന്നെ കറവ അന്ന് പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ കറക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ മൂന്നോ നാലോ ലിറ്റർ കറക്കുന്നുണ്ട് പറ്റൂ ഈ കുട്ടികളെല്ലാരും പിന്നെ ആണോ പെണ്ണോ മൂന്നും പെൺകുട്ടിയാണ് മൂന്നും പെൺകുട്ടികളാണ് അതന്നെ ഇതിപ്പോ എത്ര ദിവസം ഇപ്പൊ ഇരുപത് ദിവസമായി ഇരുപത് ദിവസമായി ആ രണ്ടായി അന്നേരം ആളുകളെല്ലാം മെഡിക്കൽ ആണ് ഡോക്ടറെ സഹായം പോലും വേണ്ടി വന്നില്ല സൂപ്പർ സൂവർ ആയിരുന്നു ഡോക്ടർ വന്നില്ല ഇല്ല ഇല്ല അതിൻ്റെ ആവശ്യം വന്നില്ല അത് വന്നില്ല ഇപ്പം ഇരുപത്തി മൂന്ന് ദിവസമായി അരുപത്തിമൂന്ന് ദിവസം ഇരുപത്തി ദിവസമായി മെടുക്കലായിട്ടിരിക്കുന്നു അതെ ഇപ്പം നമ്മൾ എത്ര ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇപ്പം ഒരു മൂന്ന് ലിറ്റർ പാൽ ഞാൻ കറക്കുന്നുള്ളൂ ബാക്കി ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക കൊടുക്കാനുണ്ടോ ഉണ്ട് 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 അത് അതല്ലാതെ പറ്റില്ലല്ലോ

ഡോക്ടർ വന്ന് കണ്ടോ കണ്ടു കണ്ടു എന്താ പറയുക ഡോക്ടർ ഡോക്ടർ തന്നെ പറയുന്നത് ഇത് സാധാരണ സംഭവം അല്ല ഇപ്പം ഞാനായാലും വേറെ ഒരാളെ കുത്തി വെച്ചാലും സാധാരണ സംഭവിക്കുന്നതല്ല അല്ല അല്ല ഡോക്ടറിൻ്റെ അനുഭവത്തിലായിട്ട് ആ അതെ 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 ഡോക്ടറിൻ്റെ അനുഭവത്തിൽ മാത്രമല്ല പശുക്കൾ വളരെ റയറായിട്ടില്ലയോ ഇങ്ങനെ ഉണ്ടാവുന്നത് ആ തോന്നുന്നു വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ അതുപോലെ മെഡിക്കലായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടുന്നത് അതിന് ഇതിന്റെ പ്രത്യേകത ഇപ്പം അഞ്ചു വരെ പ്രസവിച്ച കേരളത്തിൽ ചരിത്രമുണ്ട് പക്ഷെ അതൊന്നും ആരോഗ്യമുള്ള കുട്ടികളായിട്ട് കിട്ടിയിട്ടില്ല തന്നെയല്ല ഒരേ വലിപ്പവും ഒരേ കളറും പിന്നെ ഒരേ വെയ്റ്റുമായിട്ട് വന്നത് വളരെ കുറവാണ് ഇല്ല ഒരേ കളറ അതെ ഒരേ കളറാണ് ഒരേ വെയിറ്റ് ആണ് ഇപ്പൊ ആ പടം ഇവരെ അറിയാൻ പറ്റുന്നത് ഈ അതുകൊണ്ട് ഇവിടെ കിങ്ങിണി ഉള്ളതുണ്ട് ശംഖ ഉള്ളതുണ്ട് അതാണ്ട് മണി ഉള്ളതുണ്ട് അങ്ങനെ അങ്ങനെയാ നിങ്ങളിപ്പോ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയാൻ ഒരു മാർഗ്ഗ ഇല്ല ഇല്ല ഇല്ലേ വീട്ടില് ഒരു വിശേഷൊരു വലിയ സംഭവം നടന്നിരിക്കുകയാണ് അതിപ്പം കേരളക്കാരെ അല്ല നമ്മുടെ മലയാളികളല്ല ഈ സംഭവം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ അറിഞ്ഞു വരുന്നത് ലോകം മൊത്തം അറിഞ്ഞു വരികയാണ് അന്നേരം ചേച്ചിക്ക് ഇപ്പം ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തുവാ ഇപ്പം തോന്നുന്നത് ഏഹ് വളരെ സന്തോഷമുണ്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞതിൻ്റെ ഇവിടെ ഓണസമ്മാനം കിട്ടിയിരിക്ക ബോണസ് കിട്ടി മഹാബലി വന്ന് തന്നതാണ് അല്ലേ അത് നമുക്കൊരു പശുവാണെങ്കിലും ഈ മൂന്ന് കിടാക്കളൊക്കെ ഓണസമ്മാനമായിട്ട് കിട്ടി അതിൽ ഞാൻ ചോദിക്കുന്ന അതൊന്നുമല്ല ഇപ്പം ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും ഇപ്പം ചാനലുകാരുടെയൊക്കെ ഒരു ഘോഷയാത്രയാന്ന് തോന്നുന്നു അതെ 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 ഡെയിലി നാലും അഞ്ചും നാലും അഞ്ചും മീഡിയക്കാര് വരുന്നുണ്ട് അതിൽ പറഞ്ഞു വരുമ്പോൾ ആള് മമ്മൂട്ടി മോഹൻലാലെ കാർഡിൽ സൂപ്പർ സ്റ്റാറിൽ നിൽക്കുകയാണ് ആണ് ഓ അത് അതൊന്നുമില്ല നമ്മൾ നമ്മൾ ഇത്രയും നാളും പിന്നെ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു അനുമോദനം മാത്രം കിട്ടുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറമൊന്നും കിട്ടില്ല ഇങ്ങനെ ഒരു കർഷകന് വിളിച്ച് ഇപ്പം കൃഷി ഭവനോ അല്ലെങ്കിൽ പിന്നെ മൃഗസംരക്ഷണ വകുപ്പിനോ ഒക്കെ ഒരു അനുമോദനമോ അങ്ങനെ വല്ലതും അവർ വരികയോ വല്ലതും ചെയ്തിട്ടുണ്ടോ അവർ ബ്ലോക്കിൽ നിന്ന് പറക്കോട് ബ്ലോക്കിൽ നിന്നൊക്കെ വന്നിരുന്നു പക്ഷേ അനുമോദനം ഇന്നുണ്ട് കൊടുമ്പൻ ക്ഷീര കർഷക സംഘട സംഘത്തിൽ നിന്ന് ഇന്ന് അനുമോദനം ഉണ്ട് മൂന്നരയ്ക്ക് ആളുകളൊക്കെ അടിഞ്ഞ് പുതിയ പുതിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് ഇപ്പോൾ ഓണത്തിന്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് വസീകരണങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും ഉണ്ടാകുമായിരിക്കും ഉണ്ടാവുമായിരിക്കും ഇതൊന്നും അല്ല ഇതിനെക്കാട്ടിലുപരി നമുക്ക് കാലിത്തീറ്റ പിന്നെ ഒക്കെ കുറെ സബ്സിഡി ഇല്ലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇതിനെയൊക്കെ കർഷകർക്കൊരു ഗുണമുണ്ടായിരുന്നില്ല നമുക്ക് ഈ കർഷകർക്ക് വേണ്ടതുപോലുള്ളൊരു പരിഗണന കിട്ടുന്നില്ല പൊന്നാടമുണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ കൊണ്ടോ ചാനലിൽ കാര്യമില്ല കഷ്ടപ്പാട് മനസ്സിലാവണം അല്ലേ കഷ്ടപ്പാടെന്തോന്ന് മനസ്സിലായി കർഷകനെ മനസ്സിലാക്കി കർഷകന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിനുള്ള കാര്യത്തി അതേപോലെ തന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരങ്ങളും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പം ഈ അതിന്റെ കഷ്ടപ്പാടെന്തോന്ന് മനസ്സിലാക്കി വേണ്ട അധികൃതർ മനസ്സിലാക്കി നമുക്ക് കിട്ടണം പാലിന്റെ സബ്സിഡിന്ന് പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഇതുവരെയും കിട്ടി തുടങ്ങിയിട്ടില്ല ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഈ കാലി വളർത്തലിപ്പം എത്രപോലായി സബ്സിഡി ഇപ്പോ പാലിന്റെ വില സബ്സിഡി ഒക്കെ തരാമെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ചോദിക്കുന്നതല്ലേ ഇപ്പം ഇപ്പൊ ആറ് പശുക്കളുണ്ട് ഈ ആറ് പശുക്കളുള്ളപ്പം നമ്മൾ എത്ര വർഷം കൊണ്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചോട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ സഹായവും ഒരു ഒരു പശുക്കിടാവിന് വേണ്ടി മാത്രം പകുതി വിലക്ക് കാലിത്തീറ്റ കിട്ടി അത്രേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിത സംഭവം ഇന്നേ ദിവസം നമുക്ക് വേറെ ഒരു ലാഭവും ഇല്ല ഇല്ല സർക്കാരിൽ ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ ശ്രമിക്കാൻ മറുപടി അന്വേഷിച്ചിട്ടുണ്ട് നമ്മൾ വളർന്നു നമ്മൾ വളർന്നു പക്ഷേ തീർച്ചയായിട്ടും സർക്കാർ അറിയേണ്ട ഒരു കാര്യമുണ്ട് സർക്കാരിന്നല്ല ഇതിന്റെ അധികൃതർ അറിയണം ഇതിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയണം കർഷകർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അന്നേരം അത് തീർച്ചയായിട്ടും അത് സബ്സിഡി ഇനത്തിലായാലും തീറ്റ ഇനത്തിലായാലും കർഷകർക്ക് വേണ്ടുന്ന ഒരു കാലിത്തൊഴുത്ത് കാലിത്തൊഴുത്ത് ഇതൊക്കെ കർഷകർക്ക് വേണ്ടുന്ന സബ്സിഡി ഇനത്തിലായാൽ പോലും അവർക്കുള്ള എത്തിക്കുക എന്നുള്ളത് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതായിരിക്കാം തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന സഹായം ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥനയും കൂടെ ഈ വീഡിയോയിൽ നിന്നുണ്ട് അന്നേരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിന് അടുത്ത വീഡിയോ കാണേ ഗുഡ് ബൈ